ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഇത്രയും 2 മാസത്തോളം നടന്ന ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് അവസാനത്തെ പര്യടന പരിപാടിയും കൂടി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ പരാജയപ്പെട്ടൊരു സീറ്റാണ്. ഈ 2019 പരാജയപ്പെട്ട ഈ സീറ്റിൽ അന്ന് എനിക്ക് തോന്നുന്നു 92,000 വോട്ടിന് പരാജയപ്പെട്ട സീറ്റാണ്. ഞാൻ ഉറപ്പിച്ച് 100% ഉറപ്പിച്ചും പറയുന്നു, ഈ 2024 ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പത്രപ്രവർത്തകർ പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. 3 തവണയും ഞാൻ ജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഈ 4ാമത്തെ ഇലക്ഷനിൽ എനിക്കുള്ള അനുഭവം, ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായി ഇത്രയും വലിയൊരു ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇവിടെ മതവർഗീയ ശക്തികൾക്കും അതോടൊപ്പം തന്നെ അവസരവാദ രാഷ്ട്രീയത്തിനുണ്ടാകാൻ പോകുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന മണ്ഡലമായിരിക്കും ഈ തൃശ്ശൂർ മണ്ഡലം. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ തന്നെ പല ഇൻ്റർനാഷണൽ മീഡിയകളും ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ത്രികോണ മത്സരം നടക്കുന്നുണ്ടെന്ന് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവരാമപുരം കോളനിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിലെ ശിവരാമപുരം കോളനിയിൽ BJP ഒരു സജീവ പ്രവർത്തകൻ എല്ലാ വീടുകളിലും പൈസ കൊണ്ടുകൊടുക്കുകയാണ്. അതായത് ഇവിടെ BJP അടക്കമുള്ള മുന്നണിയിൽ, പ്രത്യേകിച്ച് BJP ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കി മറ്റൊരു സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ 4ാം തവണ മത്സരിക്കുന്ന ഇന്ന് വരെ എതിർ സ്ഥാനാർത്ഥികളുടെ ഒരു അപരനെ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന അധാർമികമായ ഒരു കാര്യം ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് ആദ്യം ചെയ്തു. പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യാജമായ പ്രചരണങ്ങൾ ഇന്നുവരെയും വ്യാജമായ പ്രചരണങ്ങൾ നടക്കുകയാണ്. മറ്റൊന്ന് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന് മതപരമായ രീതിയിലും വർഗീയമായ രീതിയിലും ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു മഹനീയമായ പാരമ്പര്യത്തിനനുസൃതമായും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും അപമാനകരമായ രീതി രണ്ട് മുന്നണികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിലൊന്നാണ് ഈ പിന്നെ ശിവരാമപുരം കോളനിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോട്ടർമാർ പണം കൊടുത്ത് വാങ്ങി വോട്ട് മാറ്റി ചെയ്യുന്നവരാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചാലും അല്ലെങ്കിൽ വോട്ടർമാർ കൊടുത്താലും തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇൻറ്റഗ്രിറ്റിയെ ദയവായി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. കാരണം ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കോളനികൾ എന്ന് കരുതി അവിടെയെല്ലാം പണം കൊണ്ടുകൊടുത്താൽ അവിടുത്തെ കോളനിവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ മറ്റ് പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ മറ്റ് പിന്നെ ഉയർന്ന ചിന്തിക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ നിലവാരത്തിൽ താമസിക്കുന്ന ആളുകളെക്കാളും രാഷ്ട്രീയമായി വലിയ അടിത്തറയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ പാവപ്പെട്ട ആൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് പണം കൊടുത്ത് 3ോ 4ോ ആളുകൾക്ക് പണം കൊടുത്ത ഉടനെ തന്നെ അതിനെതിരായി അവിടെ പ്രതികരണം ഉണ്ടാവാൻ കാരണം ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.